പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രവോ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 മാർച്ച് മാസം 4 വരെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഒന്ന് ഞാൻ അറിയുന്നു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4:38 അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് നാം ചിന്തിക്കുന്നത്. ഈ വചന പശ്ചാത്തലം എന്ന് പറയുന്നത് യേശുവും തന്റെ ശിഷ്യന്മാരും പടകിൽ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നതിന്റെ മധ്യത്തിൽ ഇതാ പടക് തിരമാലകളാൽ മുങ്ങുവാൻ പോവുകയാണ്. ആ സമയത്ത് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്, നാഥ, ഞങ്ങൾ നശിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ല. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, മറ്റാരെക്കാളും എന്നെ നന്നായി അറിയുന്ന, എന്റെ അവസ്ഥ അറിയുന്ന വലിയവനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും വിളിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. വചന പശ്ചാത്തലത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരികയാണ്. അതിന്റെ 35 വാക്യങ്ങളും വേഗത്തിൽ വായിക്കാം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് 36 താൻ പടകിൽ ഇരുന്ന് പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. 37 അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. ഈ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്നെ കേൾക്കുന്നവരെ, കരയ്ക്കിരിക്കുന്ന പടകിൽ ഒരിക്കലും അക്കരെ എത്തുവാൻ കഴിയത്തില്ല. എപ്പോൾ ആ പടക് വെള്ളത്തിൽ ഇറങ്ങുമോ ആ സമയം മുതൽ അത് അക്കരയ്ക്ക് മൂവ് ആകുകയാണ്, അക്കരയ്ക്ക് യാത്രയാകുകയാണ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെയും നിങ്ങളുടെയും വിളി എന്ന് പറയുന്നത് അക്കരെ നാട്ടിൽ എത്തുക എന്നുള്ളതാണ്, സ്വർഗത്തിലേക്ക്. ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഞാനും നിങ്ങളും സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ പടക് വെള്ളത്തിൽ ഇറങ്ങണം. ആ ഭാഗം അവിടെ അത്രയും ഓർപ്പിച്ച് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് മൂവ് ചെയ്യുകയാണ്. രണ്ടാമത്തെ പ്രത്യേകത തിരിച്ചറിയണം, നമ്മുടെ പടകിൽ യേശു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഹല്ലേലൂയ. യേശു കർത്താവാണ് ഈ പടകിനെ നിയന്ത്രിക്കുന്നത്. യേശു കർത്താവാണ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അക്കരയ്ക്ക് പോകാം. അവർ പോകുന്ന മധ്യത്തിൽ അവരുടെ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ കടൽ തിരമാലയും അതിശക്തമായി വീശുന്ന ചുഴലിക്കാറ്റും അടിക്കുകയാണ്. എന്നെ കേൾക്കുന്നവർ, യേശുവിന്റെ വാക്കിൽ ഇറങ്ങിയ എന്റെയും നിങ്ങളുടെയും പടകിൽ പ്രശ്നമോ പ്രതികൂലമോ ഉണ്ടാകത്തില്ലെന്നല്ല, വലിയ ചുഴലിക്കാറ്റാണ് ഇപ്പോൾ ശിഷ്യന്മാരുടെ പടകിൽ അടിക്കുന്നത്. പക്ഷെ ഒന്ന് നിങ്ങൾ തിരിച്ചറിയണം, വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്റെ ഭാഷയിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ചുഴലിക്കാറ്റും ആ തിരമാലയും തോറ്റുപോകും അവന്റെ സ്നേഹത്തിന് മുമ്പിൽ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ചുഴലിക്കാറ്റും
പ്രതികൂലൻ അനുവദിക്കുന്ന ചോദിച്ചാൽ വിളിച്ചവൻ നിന്റെ പടകിലുണ്ട് എന്ന് ഉറപ്പുവരുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത പ്രതികൂലത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ വിളിച്ചുണർത്തുക യാത്ര ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് അതിന്റെ 39-ാമത്തെ വാക്യം വായിക്കാം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിലോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഈ പ്രഭാതത്തിലും പ്രതികൂലത്തിലും പ്രശ്നത്തിൽ നിൽക്കുന്ന ചിലവരോട് ദൈവം വ്യക്തമായി ഇടപെടുകയാണ്. നിങ്ങളുടെ പടകിൽ നിങ്ങൾ വിളിക്കുന്ന യേശു എഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അക്കരെ എത്തിച്ചിരിക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരോട് ആത്മാവിൽ നിറഞ്ഞു എന്ന് ദൂത് പറയുകയാണ്, ഈ മണിക്കൂറുകളിൽ നിങ്ങൾ പ്രതികൂലവും പ്രതിസന്ധിയുമായിരിക്കാം കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു വഴിയും കാണുന്നില്ലായിരിക്കാം. നിങ്ങളുടെ മുമ്പിൽ അവസാനിപ്പിക്കുമെന്ന് പറയുന്ന കാറ്റിന്റെ ശക്തിയും അതേപോലെ തെള്ളിക്കയറുന്ന തിരമാലയുമായിരിക്കും നിൽക്കുന്നത്. ഒരു വഴിയും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളുടെ പടകിൽ ദൈവമുണ്ട്, നിങ്ങളെ വിളിച്ചവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും ഒരു വാക്ക് ദൈവം പറയുന്നു, നിങ്ങളെ മുക്കുമെന്ന് പറയുന്ന തിരമാലയും നിങ്ങളെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് വീശുന്ന കാറ്റും തോറ്റുപോകും ദൈവത്തിന്റെ മുമ്പിൽ. കാരണം എന്റെയും നിന്റെയും പടകിൽ വരുന്ന മണിക്കൂറിൽ, വരുന്ന ദിവസം മറുപടി പറയാനുള്ളവർ എഴുന്നേൽക്കുകയാണ്. എത്ര പേർ ഒരുമിച്ചെന്ന് പറയും, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് പറയുകയാണ്, കാറ്റോ കടലോ കണ്ട് നീ ഭയപ്പെടേണ്ട, വിളിച്ച ദൈവം നിനക്ക് വേണ്ടി ആൻസർ പറയാൻ പോകുന്നു. അപ്പൊ ഓരോ മക്കൾക്കും വേണ്ടിയും അങ്ങ് ഒരു ആൻസർ പറയാൻ പോകുന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലമായി വീശുന്ന കാറ്റിനോട് അങ്ങ് അടങ്ങുവാൻ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. തിരമാല ഹല്ലേലൂയ ശാന്തമാകാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുകയാണ് എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.